ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ അപ്പമാണ്. അവൽ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത, അരച്ച ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും, എന്നാൽ നോർമൽ പാലപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും. നമ്മൾ നോർമലി അപ്പം ഉണ്ടാക്കുമ്പോൾ ആദ്യമേ തന്നെ അരി വെള്ളത്തിലിടണം, അത് കുതിർന്നതിന് ശേഷം അരച്ച് വെച്ച് വീണ്ടും വെയിറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇഡ്ലി അരച്ച ഉടനെ ഉണ്ടാക്കുന്നത്. അത് എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആയിരുന്നു. ഞാനത് ട്രൈ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് വന്നു. അങ്ങനെയാണ് ഞാൻ ആ റെസിപ്പി ഇടുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഇതും അതേപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് വന്നു. അപ്പം ഇനി ബിസി ആയിട്ടുള്ള ഡേയ്സിലോ അല്ലെങ്കിൽ അരി വെള്ളത്തിലിടാൻ മറന്നാലോ ഈ റെസിപ്പി ട്രൈ ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ അത് മാത്രമല്ല, ഇതിന് നല്ല മയം കിട്ടാനായിട്ടുള്ള ഒരു ടിപ്പും കൂടെ ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പം നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നോർമൽ പച്ചരി എടുത്താൽ മതി. നന്നായിട്ട് കഴുകണം. നന്നായി കഴുകിയതിന് ശേഷം വേണം ഇത് കുതിർക്കാനായിട്ട്. ഞാനിതിവിടെ രാത്രിയാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പം രാവിലെ ആകുമ്പോൾ നമുക്ക് അരച്ച ഉടനെ ഉണ്ടാക്കാം. ഇനി ഇത് വൈകുന്നേരമാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ രാവിലെ ഇതുപോലെ ചെയ്താൽ മതി. അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം അരിയെല്ലാം നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 2 ടേബിൾസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി ഒഴിക്കാൻ പോകുന്നത് ചെറിയ ചൂടുവെള്ളമാണ്. ഒരുപാട് ചൂടാകരുത്. ഈസ്റ്റെല്ലാം നല്ലപോലെ പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് വെള്ളവും ഒഴിച്ചു കൊടുക്കരുത്, കാരണം ഈ വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ കറക്റ്റായിരുന്നു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1/2 കപ്പ് അവലാണ് ഇട്ട് കൊടുക്കുന്നത്. അത് വെള്ള അവലോ അല്ലെങ്കിൽ ബ്രൗൺ അവലോ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇട്ട് കൊടുത്തിട്ടുള്ളത് വെള്ള അവലാണ്. 2 ടൈപ്പ് അവലും വെച്ച് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടായാലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി ഇതെല്ലാം ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒന്ന് സ്പൂണ് വെച്ചിട്ട് താഴോട്ടൊന്ന് ആക്കി കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഞാനിതിപ്പം രാത്രിയാണ് ചെയ്ത് വെക്കുന്നത്. അപ്പം രാവിലെ ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ടുണ്ടായിരിക്കും. അരച്ച ഉടനെ നമ്മൾക്ക് ഉണ്ടാക്കാനും പറ്റും. ഇത് മറ്റേ ടൈപ്പ് അവൽ വെച്ച് ട്രൈ ചെയ്തതാണ്. രണ്ടായാലും കറക്റ്റായിട്ട് തന്നെ വരും. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം വരത്തില്ല. അപ്പം ഏതവലായാലും കുഴപ്പമില്ല. ഇപ്പം ഇത് രാവിലെ ആയിട്ടുണ്ട്. നമ്മൾക്കിത് തുറന്നു നോക്കാം. ഈസ്റ്റെല്ലാം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് അരച്ചാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. ഇനി ഇത് ഞാൻ അരയ്ക്കാൻ പോവാണ്. അതിനായിട്ട് മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ട്രിപ്പായിട്ടാണെങ്കിൽ അങ്ങനെ അരയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. അരയ്ക്കാൻ നമ്മൾ ഇതേ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിനകത്ത് നമ്മൾ ഈസ്റ്റും മറ്റുള്ള ചേരുവകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ എല്ലാം മിക്സിക്കകത്ത് ഇട്ട് കൊടുത്തു. ഇനി നമ്മളുടെ ടിപ്പാണ് പറയാൻ പോകുന്നത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അപ്പത്തിന് നല്ല ഒരു മയം കിട്ടും. ഇപ്പം ഞാനിവിടെ എല്ലാം കൂടെ അരച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ചു വയ്ക്കുക. പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും. ഈസ്റ്റെല്ലാം ഓൾറെഡി പൊങ്ങിയതാണ്. അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിതിൻ്റെ കൂടെ കഴിക്കാനുള്ള കറി ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇത് പൊങ്ങിക്കാണും. ഞാനിവിടെ ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാനിതിവിടെ അരച്ച് വെച്ചിട്ട് 1/2 മണിക്കൂറായിട്ടുണ്ട്. നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഇളക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവും. നന്നായി പൊങ്ങി നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പത്തിൻ്റെ മാവിൻ്റെ അതേപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ നോർമലി അപ്പം ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ഉണ്ടാക്കാം. നോൺ സ്റ്റിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ തവ വെച്ചോ ഉണ്ടാക്കാം. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നമ്മളിത് ഒഴിക്കുമ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കരുത്. ഒഴിക്കുമ്പോൾ എപ്പോഴും തീ ഒന്ന് കുറച്ച് വെച്ച് വേണം ഒഴിക്കാനായിട്ട്. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെക്കുക. 5 മിനിറ്റ് തന്നെ അപ്പം റെഡിയാവും. ഇപ്പോൾ ഇവിടെ അപ്പം റെഡിയായിട്ടുണ്ട്. ഞാനിതിവിടെ വെള്ള അവൽ വെച്ച് ഉണ്ടാക്കിയ അപ്പമാണ്. അതുകൊണ്ടാണിത് വെള്ള കളറിലിരിക്കുന്നത്. വേണമെങ്കിൽ ഇത് ദോശക്കല്ലിൽ വെച്ചും ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിലും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അതും ഇതേപോലെ തന്നെ തീ കുറച്ച് വെച്ച് ഉണ്ടാക്കുക. വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഈ രീതിയിൽ എല്ലാ അപ്പവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് കുറേ സമയം ഇരുന്നാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഞാനിപ്പം ഇവിടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതോടെ നമ്മളുടെ അപ്പം എല്ലാം റെഡിയായി കഴിഞ്ഞു. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾക്ക് 14 അപ്പമായിരിക്കും ഉണ്ടാക്കാൻ പറ്റുക. അതായത് 2 കപ്പ് അരിയും 1/2 കപ്പ് അവലും വെച്ച് നമ്മൾക്ക് 14 അപ്പമായിരിക്കും ഉണ്ടാക്കാൻ പറ്റുക. ഇനി ഞാനിതിവിടെ ഒന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. ഇത് പൊട്ടിക്കുന്നത് കണ്ടാലും അറിയാം നല്ല സോഫ്റ്റാണ്. ഉള്ളിലൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ റെഡ് അവൽ വെച്ച് ഉണ്ടാക്കിയ അപ്പമാണിത്. ഇതും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഇതും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ
നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.